Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Murray Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള കാര്യമാണ്. അതായത് ഞാൻ ചില ആളുകൾ കൺസൾട്ടേഷന് വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ ചോദിക്കണം എവിടുന്നാ വരുന്നത്, അപ്പോൾ പറയാറുണ്ട് ഞാൻ എറണാകുളത്തു നിന്നാണ് അല്ലെങ്കിൽ കോഴിക്കോടാണ്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പറയാറുണ്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹോ, എൻ്റെ ഡോക്ടർ ഒന്നും പറയണ്ട, ആകെ പ്രശ്നമാണ്, തല തൊട്ട് കാല് വരെ പ്രശ്നങ്ങളാണ്, തലവേദനയാണ്, കഴുത്ത് വേദനയാണ്, ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്, അതേപോലെ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ജോയിൻറ്റുകൾക്കെല്ലാം വേദനയാണ്, വെരിക്കോസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറയുകയാണ് ഫുൾ. അപ്പോൾ അത് പറഞ്ഞ് കേൾക്കുമ്പോഴേ നമുക്കറിയാം എങ്ങനെയാണ് അവർ അവരുടെ പ്രശ്നത്തെ കണ്ടേക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവറുണ്ട്. ആ പവർ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബെനിഫിറ്റും ദൂഷ്യഫലങ്ങളും നമുക്ക് മനസ്സിലാവും. അതെന്തിനാണ് തിരിച്ചറിയണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മാറാരോഗിയാണ്, നമ്മളൊരു ഫുൾ പ്രശ്നക്കാരനാണ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രശ്നം മാറിയാലും നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് പറയും ആയിട്ടില്ല ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ കാഴ്ചപ്പാട് മാറ്റണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നവരോട് ആദ്യം പറയാം, നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടത്. എപ്പോഴും ആര് ചോദിച്ചാലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ എന്ന് ആര് ചോദിച്ചാലും നമ്മുടെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മാത്രം എടുത്ത് പറയുന്ന രീതി അങ്ങ് കുറയ്ക്കണം. ചില പ്രായമുള്ള ആളുകൾ പറയാറില്ലേ, എന്തൊക്കെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പം ആകെ ഒരു ബുദ്ധിമുട്ടാണ്, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും നടക്കാൻ മേല, പണ്ടത്തെ പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ അധികം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നില്ല. അതൊക്കെ ഏജ് ആകുന്നതനുസരിച്ച് അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല ഒരു എനർജറ്റിക് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിന് എല്ലാവർക്കും ഉണ്ടാകും, അത് ആർക്കായാലും ഉണ്ടാകും. ഡോക്ടർമാർക്കും ഉണ്ടാകും, സ്റ്റാഫ് നഴ്സുകൾക്കും ഉണ്ടാകും, ഫാർമസിസ്റ്റുകൾക്കും ഉണ്ടാകും, പൊളിറ്റീഷ്യൻസിനും ഉണ്ടാകും, ഫിലിം ആക്ടേഴ്സിനും ഉണ്ടാകും, എല്ലാ ആളുകൾക്കും, എല്ലാവരും മനുഷ്യരാണ്, എല്ലാ ആളുകൾക്കും മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ അത് അവർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഒരാൾ വന്നേച്ച് പറഞ്ഞു, എനിക്ക് 12 കൊല്ലം മുമ്പ് തൈറോയിഡ് ഡിറ്റക്ട് ചെയ്തതാണ്, പിന്നെ അന്നൊരു 2 മാസം ഞാൻ മരുന്ന് കഴിച്ചു, പിന്നെ അതിനെ ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. പക്ഷേ 8 കൊല്ലമായപ്പോഴത്തേനും ഇത് വല്ലാതെ തൈറോയിഡ് വല്ലാതെ അങ്ങ് വീങ്ങി, എൻലാർജ് ആയി, നൊഡ്യൂൾസ് ആയി. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു സ്കാനും കാര്യങ്ങളും ചെയ്ത സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്ത സമയത്ത് പറഞ്ഞു, ഈ നാളെ തന്നെ സർജറി ചെയ്യണം, കാരണം ഇത് ക്യാൻസറസ് ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ തൈറോയിഡ് മൊത്തം ഞാൻ തൈറോയിഡെക്ടമി ചെയ്തു, എല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുൾ ബോഡി പ്രശ്നമാണ്, എൻ്റെ വെയിറ്റ് കൂടുന്നു, എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്, ജോയിൻറ്റുകൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്, അരിശന്ധേഷം, വിഷമം, ഇറിറ്റേഷനാണ്. പക്ഷെ ഞാൻ സമൂഹത്തിൽ നല്ല ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് ഇത് കൂടുതൽ പറ്റുന്നില്ല, എൻ്റെ ഷുഗർ ഒട്ടും കൺട്രോളിൽ വരുന്നില്ല, ഞാൻ ഇൻസുലിന് 3 നേരം എടുത്തിട്ട് എനിക്ക് കൺട്രോളാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നവരുണ്ട്. കാരണം നമ്മൾ ഏത് രീതിയിലുള്ള, ചില ആളുകൾ ഒട്ടും കെയർ എടുക്കത്തില്ല, ചില ആളുകൾ ഓവർ കെയർ ആണ്. പക്ഷെ ഇങ്ങനെ 2 എക്സ്ട്രീം പോകുമ്പോഴാണ് നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നം നമ്മുടെ മരണം വരെ കാണും. കാരണം ഇത് എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ആരെന്ത് ചോദിച്ചു എന്ന് പറഞ്ഞാലും ആദ്യം പറയേണ്ട കാര്യം, കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, പിന്നെ ഈ പ്രായത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പിന്നെ അല്ലെങ്കിൽ ശരി ശരീരത്തിന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ, അത് എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന രീതിയിലേക്ക് മാറി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ ഓക്കെയാണ്. നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ അങ്ങനെയല്ല, എന്നാലും ആദ്യം പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, അവർ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്, ജസ്റ്റ് ഒരു ഹായ് പറയാൻ വേണ്ടി വന്നതാണ്, ഞാൻ കോഴിക്കോട് നിന്നാണ് വന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഞാൻ പറയും വളരെ സന്തോഷം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങളെല്ലാം? ഒന്നുമില്ല, ചെറിയ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് വേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ, പിന്നെ ഷുഗറുണ്ട്, ബി പി ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ കൂടുകയാണ്. പക്ഷേ അത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തി ആ ഒരു പ്രശ്നങ്ങളെ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, പക്ഷേ അത് വലിയൊരു എക്സ്ട്രീം ആയിട്ട് കൊണ്ടുപോകുന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ, ഈ എല്ലാ കാര്യങ്ങൾക്കും മരുന്ന് എടുക്കുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ വെച്ചാൽ ഒരു ഒരു ഒപ്പീനിയൻ, ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒരു ആത്മാർത്ഥമായിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കും. കൂടുതലായിട്ട് നമ്മൾ എല്ലാ ആളുകളോടും കൂടുതൽ അവർക്ക് ഹെൽപ്പാകുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാലും
ആ ഒരു ഒരു എന്താ പറയാ ഇന്ററാക്ഷൻ തന്നെ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞുകൊണ്ട് നാളെ വരുമ്പോൾ ഇങ്ങനെ പറയണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തായാലും പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഇവിടെ ഏത് ആശുപത്രി പൊക്കോ ആ ഡോക്ടറെ കാണുമ്പോൾ, അവിടുത്തെ ഒരു നേഴ്സിനെ കാണുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസം തന്നെ സിവിയറായിട്ട് ചില ആളുകളുണ്ട്. എൻ്റെ പ്രശ്നമൊക്കെ കൂടുതൽ ഡോക്ടറെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കൂടുതലായിട്ട് നമ്മളെ സഹായിക്കും. അല്ലെ ചില ആളുകളെ എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടാഴ്ച കഴിഞ്ഞ് വരുന്ന വരുമ്പോഴത്തേനും പറയാറുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേനും എൻ്റെ ദൈവം എൻ്റെ ഫുള്ള് കാലൊക്കെ ഭയങ്കര വേദനയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ അവരുടെ പഴയ കേസ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പം അവർക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം, ജോയിൻറ്റ് പെയിൻസ്, ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ, മരവിപ്പ് എന്നൊക്കെ പറഞ്ഞ് മൂന്നാല് ഇത് കാണും. അപ്പോൾ ആദ്യം വന്ന് പറയുന്നത് എന്തെന്നറിയോ, ഓ മുട്ടുവേദന നല്ല വേദനയാണേ, ഒരു മാറ്റവും ഇല്ല, അതാണ് ആദ്യം പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കും ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്, ആ ഇപ്പം കുഴപ്പമില്ല കേട്ടോ തിരക്കിടല്ല ഉറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ എങ്ങനെയാണ്, ആ ഷുഗർ പണ്ട് 240 ആയിരുന്നു, ഇപ്പം അത് 160 ഇറങ്ങി. ആ ഓക്കെ. പിന്നെ ബി പി കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്, അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചപ്പോൾ അതിനൊരു കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെ ഓക്കെ ആയി ഓക്കെ ആയി വരികയാണ്. പക്ഷെ പറഞ്ഞത് എന്തുവാ, മുട്ടുവേദന. എൻ്റെ വേദന മാറിയിട്ടില്ല, എൻ്റെത് ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ 5 രോഗങ്ങൾക്ക് വന്നിട്ട് 4 കുറഞ്ഞിട്ടും ഒരെണ്ണം കുറയാതെ വരുമ്പോൾ, ആ ഒരെണ്ണം കുറയാതെ വരുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുമ്പോൾ മെച്ചം എന്താന്ന് നോക്കുന്നതെന്നറിയോ, ആ ഇത് കൂടുതലായിട്ട് പറഞ്ഞാൽ ഇനി ഇതിന് കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ ഈ ഡോക്ടർ, ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാമല്ലോ, എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് തന്നെ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചികിത്സിക്കുന്ന ഒരാൾക്ക് അവരതിനെ ഉറങ്ങും, അപ്പോൾ ഇവരെ ചികിത്സിച്ച് വലിയ കാര്യമില്ലല്ലോ. കാരണം എന്താ, പ്രശ്നം മാറുന്നില്ലല്ലോ. അപ്പം മാറിയ പ്രശ്നങ്ങൾ പറയാതിരിക്കുകയും മാറാത്ത പ്രശ്നത്തിന് എടുത്തു പറയുകയും ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചികിത്സിക്കുന്ന ആൾക്ക് തന്നെ തോന്നും അപ്പം ഇവരെ ചികിത്സിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പം നമ്മൾ പറയും അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒന്ന് നോക്ക്, ഏതെങ്കിലും മെഡിക്കൽ സിസ്റ്റം, ഏതെങ്കിലും മരുന്നുകൾ അല്ലെങ്കിൽ ഫിസിയോതെറപ്പി എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ചെയ്ത് നോക്ക്, കാരണം അങ്ങനെ ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മാറ്റം വരുന്നത് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ മാറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു വ്യക്തിയെ ചികിത്സിച്ചിട്ട് പ്രത്യേകിച്ചൊരു ഉപയോഗവും ഇല്ല, കാരണം ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു കാര്യവും നമ്മൾ പറയുമ്പോൾ, നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, ഇത് തന്നെയാണ് ഒരു വൈഫിൻ്റെ അടുത്തോ ഹസ്ബൻഡിൻ്റെ അടുത്തോ പറയേണ്ട കാര്യങ്ങൾ. ചിലപ്പോൾ നല്ല കുറേ കാര്യങ്ങളുണ്ടെന്ന് വെക്കാം, പക്ഷെ ഒരു മോശപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞേച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ ഹേർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചില വാക്കുകൾ അവർക്ക് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആ കറക്റ്റ് ടൈമിന് ആ പെർട്ടിക്കുലർ വാക്ക് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ, അത് ഹേർട്ട് ചെയ്യുന്നത് വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരാളെ ഒരു വാക്ക് കൊണ്ട് ഹേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മരണം വരെ അത് മറക്കാൻ പറ്റത്തില്ല. എത്ര സ്നേഹം അഭിനയിച്ചു എന്ന് പറഞ്ഞാലും ഈ വാക്ക് അവിടെ കടക്കും. നമ്മൾ ശാരീരികമായിട്ടുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും മാറിയെന്ന് വെക്കാം, പക്ഷെ മാനസികമായിട്ടുള്ളത് മാറത്തില്ല. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളോ ഒരു നേട്ടവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അതായത് ചുറ്റിനുള്ള സമൂഹമല്ല, നല്ല സമൂഹമാണ് നമ്മുടെ, എന്താ പറയുക, ഈ ലോകത്ത് എനിക്ക് ഇപ്പം ജീവിക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പണ്ട് ഈ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ, ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഫ്ലൈറ്റിൽ പോകുന്ന കാര്യങ്ങളിൽ ഇന്ന് ഇവിടെ കടന്നുറങ്ങി നാളെ അമേരിക്കയിൽ കടന്നുറങ്ങുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന ഒരു ഈ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തോണം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ലൈഫ് പാർട്ട്ണറിനെ കിട്ടി, നല്ല കുടുംബമായി, അവർക്ക് നല്ല ജോലിയായി എന്ന് പറയുന്ന ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച് വെച്ച് നമ്മൾ നോക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും, ആ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും ഭൂരിഭാഗം കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ, അതായത് ഞാൻ തോറ്റു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാനൊരു പാഠം പഠിച്ചു എന്ന് പറയുന്നത് നല്ലൊരു ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഒരേ കാര്യം തന്നെയാണ് പക്ഷെ രണ്ട് രീതി പറയുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും ആരുടെയെങ്കിലും കുറ്റം വന്നേച്ച് നമ്മുടെ അടുത്ത് പറയുന്നോ, നിർത്തിക്കോ, ആ വ്യക്തി അണ്ടിപ്പിക്കാനേ കൊള്ളത്തില്ല, ഒരു രീതിയിലും നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ അവർ നമ്മുടെ കുറ്റം പോയിട്ട് വേറൊരാളുടെ അടുത്ത് പറയും. ഒത്തിരി ആളുകൾ വന്നിച്ച് പറയുന്നത് ഞാൻ ഇന്ന ആശുപത്രി പോയി, ഇന്ന ഡോക്ടറെ കണ്ടു, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്ന് പറയും. അങ്ങനെ പറയുമ്പോഴേ അവർക്കും ആ ഇവരെ കൂടുതൽ അടുപ്പിക്കുക കൊള്ളത്തില്ല. കാരണം എന്താ, എത്ര നല്ലത് ചെയ്തു കൊടുത്താലും നാളെ നമ്മളെ കുറിച്ച് പോയിട്ട് വേറെ അടുത്ത് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ്, നമ്മുടെ നല്ല ഒരു ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് റെഡി ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ്. മറ്റുള്ള ആളുകളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ അടുപ്പിക്കാനേ പാടില്ല. അത് ഏതൊരു രീതിയിലായാലും, നമുക്കൊരു ജോലിക്കാരെ എടുക്കുന്നതായാലും,
അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ആയാലും അല്ലെങ്കിൽ കൊലീഗ്സ് ആയാലും ആരായാലും നമ്മൾ അവരെ നമ്മുടെ ഒരു പ്രൈവറ്റ് സർക്കിളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഈ നമ്മൾ പറയുന്ന വാക്കുകളിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളിലും നമ്മുടെ ഫ്യൂച്ചർ കിടപ്പുണ്ട്. നമ്മൾ തോറ്റ ആളാണ്, നമുക്ക് കഴിവില്ലാത്തതാണ്, നമ്മുടെ പവർ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ അവർ സക്സസ് ആവാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയുന്നത്. കാരണം നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് ആ വ്യക്തി നമ്മളെ അപ്രോച്ച് ചെയ്തതും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വിഷമം ബുദ്ധിമുട്ടും ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയേണ്ടത് നമ്മുടെ എന്ത് കഴിവ് കൊണ്ടാണ് ഈ വ്യക്തി നമ്മളോട് അട്രാക്ട് ആയത്, എന്തുകൊണ്ടാണ് അവർ വന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലോസ് സർക്കിളിലേക്ക് ആ വ്യക്തി വന്നത്, എന്ത് നേട്ടമാണ് ആ വ്യക്തിക്ക് കിട്ടിയത് എന്നുള്ളത് നോക്കുമ്പോഴാണ് നമുക്കറിയാവുന്ന ഓ അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നല്ലേ എന്ന് മനസ്സിലാകുന്നത് അന്നേരമാണ്. അപ്പൊ ആ കഴിവിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് നമ്മളെല്ലാവരും നോക്കുന്നത് എന്താ, വീക്ക്നെസ്സിനെ മറച്ച് വീക്ക്നെസ്സിനെ എന്നാ പറയാം മോഡിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. ഒരു കാരണവശാലും ലോകത്ത് ഒരു വ്യക്തിയുടെ പോലും ഒരു പരിധി കൂടുതൽ വീക്ക്നെസ് മറച്ചു വെക്കാൻ പറ്റത്തില്ല, അത് വരും. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു മദ്യപാനം നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്, മദ്യപാനം നമ്മുടെ ഒരു വീക്ക്നെസ് ആണെന്നുണ്ടെങ്കിൽ ആ മദ്യപാനം നമ്മൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ കഴിവുകൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് അതിന് പോലും സമയമില്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിൻ്റെ സെൻസേഷനൊക്കെ ഇങ്ങ് കുറഞ്ഞോളും. പക്ഷെ അതിന് പകരം മദ്യപാനം മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഇതാക്കുകയും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സക്സസ് ആകാനുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ മാറിപ്പോവാണ്. അപ്പോൾ അതുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ, അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ആ മനുഷ്യൻ്റെ എന്താ പറയുക, ഏതെങ്കിലും രീതിയിലുള്ള മോശമായ ലൈഫിലേക്ക് പോകുന്നത് അവരെ കാലഘട്ടം അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് മാറുന്നത് ഈ വീക്ക്നെസ് കൊണ്ട് മാത്രമാണ്. പക്ഷെ അങ്ങനെ വീക്ക്നെസ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാലൻറ്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വീക്ക്നെസ്സിനെ നമുക്ക് ടച്ച് പോലും ചെയ്യാത്ത രീതിയിൽ ബിസി ആകുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സക്സസ് കിട്ടുന്ന മേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും എന്ത് സംസാരിക്കണം, ഏത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളത് വരെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മൾ ഏത് ചെയ്യുമ്പോഴാണ് മെച്ചം കിട്ടുന്നത്, നമ്മൾ ഏത് വാക്കാണ്. ചിലപ്പോൾ വൈഫിന് വേറെ ഒന്നും വേണമെന്നില്ല, ഒരു കാര്യം വേണമെന്നില്ല, വൈഫിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ശമ്പളം വേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ നോക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഒന്നും നമ്മൾ അവരിതാക്കണം. പക്ഷെ ഒരു അപ്രീസിയേഷൻ ആയിട്ടുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ അവരുടെ ആ ബുദ്ധിമുട്ടെ എല്ലാം അവർ സന്തോഷത്തോടെ അതങ്ങ് മറച്ചു കളയും, അല്ലെങ്കിൽ അവരത് ഓർക്കത്ത് പോലുമില്ല. പക്ഷെ ആ ഒരു വാക്ക് നമ്മൾ പറയാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ മാറ്റം വരുന്നത്, കാരണം എന്താ, കല്യാണം കഴിക്കുമ്പോൾ ഒരു ശമ്പളം പോലെ വെക്കണം, ഒരു 10,000 രൂപ ഇങ്ങനെ വേണം. അത് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ, അതായത് നടക്കുക കാര്യങ്ങളോ അല്ല ഇവിടെ പറഞ്ഞത്. കാരണം എന്താണ്, ഒരു ഭാര്യയ്ക്ക് എന്താ പറയുക, ഒരു മേക്കപ്പ് സെറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് പൈസ കൊടുക്കണം, ഭാര്യയ്ക്ക് ഒരു ഫോണ് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് വിചാരിക്കണം റീചാർജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, വീട്ടിൽ എന്തെങ്കിലും കൊടുക്കണം, ഇതിനൊക്കെ എന്ന് പറയുന്നതിന് എവിടെയായി പൈസ? അന്ന് ഭർത്താവ് പറയും ജോലിക്ക് പോകണ്ട വീട്ടിൽ ഇരുന്നു, അന്ന് ജോലിക്ക് പോകണ്ട വീട്ടിൽ ഇരുന്നു എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഭാര്യയുടെ ആഗ്രഹം എന്താണെന്ന് നോക്കുന്നുണ്ടോ? നോക്കുന്നുള്ളവരുണ്ട്, ഇല്ലയെന്ന് പറയില്ല. എന്നാലും ഞാൻ പറഞ്ഞ കാര്യം, അങ്ങനെ ഒരു റൂൾസ് ഉണ്ടാക്കിയിട്ട് വേണം ഇനി മുന്നോട്ട്, കാരണം അതൊക്കെ വരും, വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ, ഇപ്പോൾ ഭൂരിഭാഗം സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, ഭൂരിഭാഗം സ്ത്രീകൾക്ക് ഇപ്പോൾ ജോലിയായി, കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങളിൽ ഇപ്പം മാറ്റം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കൂടുന്നത് എന്തിനാണ്? സ്ത്രീകൾക്ക് വിവരം വെച്ച് തുടങ്ങി. പണ്ട് അങ്ങനെ ഒരു കാര്യമില്ലാത്തത് കൊണ്ട് എന്നെ സംബന്ധിച്ച് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ട് എന്താണ്, എൻ്റെ വിധിയാണ് ഈ മനുഷ്യൻ്റെ കാൽച്ചുവട്ടിൽ ജീവിക്കുക എന്നുള്ളതെന്ന് പറയുമ്പോഴാണ് ഈ കാര്യങ്ങൾ മാറുന്നത്. ഇപ്പം അങ്ങനെയല്ല, അത് പോയി അമ്മ പോയി അമ്മയുടെ കിട്ടിയവരുടെ അടുത്ത് പറഞ്ഞോ, എൻ്റെ അടുത്ത് പറയരുതെന്നാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ പറയുന്നത്. എന്തിനാണ്? എഡ്യൂക്കേഷൻ, ജോലി, സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ഒരു കാര്യം, സെൽഫ് റെസ്പെക്ട്, ഇതൊക്കെ വന്നപ്പോൾ രീതികളൊക്കെ മാറി. അപ്പം എന്നാണ്, നമ്മൾ പറയുന്ന വാക്കുകൾ, എത്ര നല്ല ഹാൻഡ്സം ആയിട്ടുള്ള ഹസ്ബൻഡും നല്ല സുന്ദരിയായിട്ടുള്ള ഭാര്യ ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് കാണത്തില്ല ഭൂരിഭാഗം ആൾക്കാരിലും. കാരണം എന്താ, ഈ ഒരു വാക്ക്, ചില ഏതോ വാക്കുകൾ ഉപയോഗിക്കുന്നത് അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്താ, ഈ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒത്തിരിയേറെ ആളുകൾ വന്നിച്ച് കൗൺസിലിങ്ങിൽ വരുന്ന ഈ ഒരു പേരും പറഞ്ഞുകൊണ്ടാണ്. അപ്പം അവരെ കാണുമ്പോഴാണ് നിനക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ലല്ലോ, അതല്ല കുട്ടികളില്ല, ശരി കുട്ടികളില്ല, അതിനിപ്പോൾ നമ്മളൊക്കെ ടെസ്റ്റ് വല്ലതും ചെയ്യണം, ടെസ്റ്റൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഈ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമൊന്നും ആയിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല,
അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലമായി, 6 കൊല്ലമായി. 6 കൊല്ലമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാരോ? അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുവട്ടത്ത്. എന്തുകൊണ്ട് കാര്യം, ആ വ്യക്തി പറയുന്ന ഒരു വാക്ക് എനിക്കിഷ്ടമല്ല, വീണ്ടും വീണ്ടും എന്നെ നോവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് നമ്മുടെ കാഴ്ചപ്പാട് മാറണം, നമ്മളുടെ ഡയലോഗ് ഡെലിവറി മാറണം, നമ്മൾ ഒരാളോട് അപ്രോച്ച് ചെയ്യുന്ന രീതികൾ മാറണം. നമ്മുടെ അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്താൽ മതി, അതിനകത്ത് ഇപ്പോൾ വലിയൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, ഈ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ, നമ്മളിപ്പോൾ ഒരു 500 രൂപയുടെ നോട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ടി കളഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ വില 500 രൂപ തന്നെയാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ പല സാഹചര്യങ്ങളും നമ്മൾ തോറ്റുപോയവരായിരിക്കാം, പല സാഹചര്യങ്ങളും നമ്മളെ വേദനിപ്പിച്ചവരായിരിക്കാം, പല സാഹചര്യങ്ങളും നമുക്ക് തന്നെ തോന്നും എനിക്ക് ഒരു ലൈഫ് ഇല്ല മുന്നോട്ട് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ടാലൻ്റ് ഉണ്ട്, നമ്മുടെ കഴിവുണ്ട്, അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ലൊരു റീച്ച് കിട്ടും, നല്ലൊരു സക്സസ് കിട്ടും. അതിന് ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, നെഗ്ലക്ട് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും ത്യാഗം ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ മരിച്ചു പോയാലും ഈ ലോകമുള്ളത്രയും കാലം ആ വാക്കുകൾ ജീവനോടെ കാണുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആയുഷ്കാലം മുഴുവനും ഈ ലോകമുള്ളത്രയും കാലം നമ്മുടെ വാക്കുകൾ ജീവിച്ചിരിക്കണം, നമ്മൾ ജീവിച്ചിരിക്കണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മാറ്റം വരുത്തണം. ഇതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.